നമസ്കാരം. നമ്മൾ കേരളം ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതി ക്ഷുഭിതയായിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള വാർത്തകളും അതുപോലെയുള്ള കാര്യങ്ങളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് വിവിധ മേഖലകളിൽ നിന്ന്. കഴിഞ്ഞ രണ്ട് അപകടങ്ങളുടെ ഞെട്ടലിൽ നിന്ന് നാം ഇതുവരെ മുക്തരായിട്ടുമില്ല. എങ്കിലും ചില കാര്യങ്ങൾ ഈ ഒരു സമയത്താണെങ്കിൽ പോലും ചില കാര്യങ്ങൾ വാർത്തകളായി വന്നതും അതുപോലെ തന്നെ സന്ദേശങ്ങളായി വന്നതുമൊന്നും ജനങ്ങളെ അറിയിക്കാതിരിക്കാൻ നമുക്കാവില്ല. കാരണം അതൊക്കെ ഓരോ മുന്നറിയിപ്പുകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു വാർത്തയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടും രണ്ടായിട്ട് പറയണം എന്ന് കരുതിയതാണ്, പക്ഷേ രണ്ടും ചേർത്ത് വെച്ചുകൊണ്ട്, കാരണം രണ്ടിൻ്റെയും അടിസ്ഥാന സ്വഭാവം ഒന്നായതുകൊണ്ടും അത് ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ അത് അനുഭവിക്കുന്നവർക്ക് രണ്ടാകാം, അല്ലെങ്കിൽ അത് പൊതുവായി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ആ ഒരു അന്തസത്ത, ആ ഒരു അതിൻ്റെ ഒരു നട്ടല്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്ട് ഒന്നായതുകൊണ്ടുമാണ് ഈ രണ്ട് വാർത്തകളും ചേർത്ത് വയ്ക്കുന്നത്. ഒന്ന് ഒരു പോസ്റ്ററാണ്. ഒരു സാംസ്കാരിക സംഘടന എന്ന പേരിൽ നമുക്കറിയില്ല അങ്ങനെ ഒരു സാംസ്കാരിക സംഘടന ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ ആ സാംസ്കാരിക സംഘടനയുടെ പേരിൽ പുറത്തിറങ്ങിയ ഒരു പോസ്റ്ററാണ് ആദ്യത്തെ ഭാഗം. തനിമ എന്നാണ് ഈ സാംസ്കാരിക സംഘടനയുടെ പേര്, തനിമ ഒമാൻ. ഈ പോസ്റ്റർ ഒന്ന് കണ്ടു നോക്കൂ. പോസ്റ്റർ ഒന്ന് ഒരു ഒരു മിനിറ്റ് പ്രേക്ഷകർ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടു നോക്കൂ. പോസ്റ്റർ കണ്ടുവല്ലോ, എന്തെങ്കിലും മനസ്സിലായോ? കുടുംബം ഇസ്ലാമിൽ, അതായത് ഒരു പ്രശ്നോത്തരിയാണ്, ഒരു ക്വിസ് പ്രോഗ്രാമാണ്, ഓൺലൈൻ പ്രശ്നോത്തരി. 2020 ജൂലൈ 20 മുതൽ ഓഗസ്റ്റ് 2 വരെയാണ് ഈ പരിപാടി നടന്നത്. അതിൽ വിജയികളായവരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്നാം സമ്മാനം നിഷ ശ്രീജിത്ത് എന്ന് പറയുന്ന സ്ത്രീ, അതുപോലെ രണ്ടാം സമ്മാനം രാജലക്ഷ്മി, മൂന്നാം സമ്മാനം സൂര്യ ധനീഷ്. ഇതൊന്നും പെട്ടെന്ന് കേട്ടാൽ നമുക്കൊന്നും തോന്നുന്നില്ല. താഴെ പ്രോത്സാഹന സമ്മാനങ്ങൾ ഒക്കെ ഇട്ടിട്ടുണ്ട്. മാർട്ടിൻ മാത്യു, ശരണ്യ, ജിതീഷ്, ലക്ഷ്മി, സഞ്ജീവ്, കുറേ പേരുടെ പേരൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവരുടെയൊക്കെ പേരുകൾ പരസ്യമാക്കി തന്നെ ഇങ്ങനൊരു പോസ്റ്റർ കൊടുത്തതുകൊണ്ട് ഇവരുടെയൊക്കെ പേര് മറച്ചു പിടിക്കേണ്ട കാര്യമുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. എന്തൊക്കെയായാലും ഇത് ഓൺലൈനിലൂടെയൊക്കെ എല്ലാവരും കണ്ട ഒരു പോസ്റ്റർ കൂടി ആയിരിക്കും. ഈ പോസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കുടുംബം ഇസ്ലാമിൽ, ഇത് നമ്മൾ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയെക്കുറിച്ച്, പലതരത്തിലുള്ള ജിഹാദുകളെക്കുറിച്ച്, അതായത് ലാൻഡ് ജിഹാദ്, അതുപോലെ എസ്റ്റേറ്റ് ജിഹാദ്, ലവ് ജിഹാദ്, മാട്രിമോണിയൽ ജിഹാദ്, അങ്ങനെ പലതരത്തിലുള്ള ജിഹാദുകളായി പ്രഖ്യാപിച്ച് കൂട്ട മതപരിവർത്തനത്തിൻ്റെ, ഹിന്ദു യുവതികളെയും ക്രിസ്ത്യൻ യുവതികളെയും മതപരിവർത്തനം നടത്തുന്നതിൻ്റെ ഒരു വളരെ മൃദുവായ ഒരു ഭാവമാണ് ഈ കണ്ടത്. ഇത് വലിയ രൂക്ഷമായ ഭാവമല്ല, പക്ഷേ ഇതിൻ്റെ പ്രത്യാഘാതങ്ങളും അല്ലെങ്കിൽ ഇതിൻ്റെ ഫലവും രൂക്ഷമാണ്. അവർ ഉദ്ദേശിക്കുന്നത് പോലെ, ഇത് ഇതിൻ്റെ പ്രയോക്താക്കൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ നടക്കും എന്നുള്ളതാണ്. കാരണം ഇതെല്ലാം അമുസ്ലിങ്ങളായ സ്ത്രീകളെയും പുരുഷന്മാരെയുമാണ് ഇതിൽ സമ്മാനാർഹരായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ പരിപാടി നടത്തിയത് തന്നെ അമുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന റിപ്പോർട്ടും കൂടി ഇതിനോട് ചേർത്ത് വയ്ക്കുകയാണ്. എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ, അതായത് ഇസ്ലാമിക ജീവിത രീതികളും കാര്യങ്ങളും ഒക്കെ തന്നെ മറ്റുള്ള മതവിഭാഗങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നത്? ഇതൊരു ചോദ്യമാണ്, പൊതുസമൂഹത്തിൽ പലരും ചോദിക്കുന്ന ചോദ്യമാണ്. സമൂഹ മാധ്യമങ്ങളിൽ പലരും ഈ വിഷയം ഉന്നയിക്കുന്നു. സനാതന മൂല്യങ്ങൾക്കുമൊക്കെ ഉറച്ച വിശ്വാസമുള്ള ഹൈന്ദവ സ്ത്രീകൾക്ക് അവരുടെ വിശ്വാസപ്രകാരം ജീവിക്കാനുള്ള അനുവാദം ഈ രാജ്യത്തും ഈ ലോകത്തുമുണ്ട്. അങ്ങനെയുള്ള, അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായ അംഗങ്ങൾക്ക് അവരുടെ പള്ളിയും വിശ്വാസങ്ങളും പ്രാർത്ഥനയുമായി മുമ്പോട്ട് പോകാനുള്ള ആ ഒരു അധികാരവും ആ വിവേചനാധികാരവും ഒക്കെ തന്നെ അവർക്കുമുണ്ട്. അപ്പോൾ ഇവരെ മാത്രം ഉൾപ്പെടുത്തി ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന ചോദ്യം ഉയരുന്നു. അത് സ്വാഭാവികമായി മാത്രം ഉണ്ടാകുന്നൊരു ചോദ്യമാണ്. ഈ തനിമ എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക സംഘടനയാണെങ്കിൽ ഇത്തരത്തിലല്ല, നിങ്ങൾ മതപരമായ കാര്യങ്ങൾക്കല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, മനുഷ്യത്വപരമായ കാര്യങ്ങൾക്കാണ്. നിങ്ങൾ ഒരു പൊതുസമൂഹത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഇവിടുത്തെ ജനറൽ ഫാക്ടേഴ്സിനെ കുറിച്ച്, കോവിഡിനെ കുറിച്ച്, അല്ലെങ്കിൽ ലോകത്തെ ആരോഗ്യരംഗത്തെക്കുറിച്ച് ഒരു പ്രശ്നോത്തരി സംഘടിപ്പിക്കൂ. അല്ലാതെ ഈ ബുദ്ധിമുട്ടുന്ന കാലത്ത് മതപരമായ പ്രശ്നോത്തരി സംഘടിപ്പിച്ച് ഹിന്ദു സ്ത്രീകളെയും ക്രിസ്ത്യൻ സ്ത്രീകളെയും നിങ്ങളുടെ മതവിഭാഗങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള ശ്രമം നടത്തുന്നത് ശരിയായൊരു കാര്യമാണോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നത്? മറ്റുള്ള മതവിശ്വാസങ്ങളെ സ്വന്തം ഇടങ്ങളിലേക്ക് വലിച്ചെഴക്കാൻ എന്തിനാണ് ശ്രമിക്കുന്നത്? ഇതൊക്കെയാണോ നിങ്ങളുടെ മതത്തിൽ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ മതം മാത്രമേ നല്ലതുള്ളൂ എന്ന രീതിയിലുള്ള ചിന്ത നിങ്ങൾക്കുണ്ടായിക്കോട്ടെ, പക്ഷേ മറ്റ് വിശ്വാസങ്ങൾക്ക് അനുസൃതമായി ജീവിക്കുന്നവരെ നിർബന്ധപൂർവ്വം ഇത്തരത്തിൽ പല തന്ത്രങ്ങളിലൂടെയും മതപരിവർത്തനത്തിൻ്റെ ആ ഒരു മേഖലയിലേക്ക് കൊണ്ടെത്തിക്കാൻ നിങ്ങൾ എന്തിനാണ് ശ്രമിക്കുന്നത്? ഇത് തികച്ചും തെറ്റായൊരു നടപടിയാണ്. തീർച്ചയായും ഇതിന് പ്രത്യാഘാതങ്ങളുണ്ടാകും. ഇത് ഹൈന്ദവ സമൂഹവും ക്രിസ്ത്യൻ സമൂഹവും പ്രതികരിക്കണം എന്നാണ് പറയാനുള്ളത്, തീർച്ചയായും. കാരണം ഇതിലൊക്കെ തന്നെ പെടുത്തിയിരിക്കുന്നത് ഇത്തരക്കാരെയാണ്.
ഇത്തരക്കാരെ കുടുംബം ഇസ്ലാമിൽ എല്ലാ മതവിഭാഗങ്ങളിലും കുടുംബമുണ്ട് കുടുംബബന്ധങ്ങളുണ്ട് എല്ലാത്തിലും നല്ല രീതിയിലുള്ള കുടുംബബന്ധങ്ങളും മോശം കുടുംബബന്ധങ്ങളും അതുപോലെ തന്നെ എല്ലാമുണ്ട് പക്ഷേ എല്ലാത്തിന്റെയും സങ്കല്പം ഏത് മതവിഭാഗമായാലും ഇസ്ലാമായാലും ക്രിസ്ത്യനായാലും ഹിന്ദു ആയാലും കുടുംബം എന്ന സങ്കല്പം ഒന്നാണ് അത് നല്ല ഒരു സങ്കല്പത്തിലേക്ക് കെട്ടുറപ്പുള്ള ഒരു സങ്കല്പത്തിലേക്കാണ് പോകുന്നത് കുടുംബം എന്നാൽ കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നാണ് അതായത് മൂന്നോ നാലോ പേർ കുടുംബാംഗങ്ങൾ കൂടുമ്പോൾ അച്ഛൻ അമ്മ സഹോദരൻ സഹോദരി മക്കൾ ഇവരെല്ലാം കൂട്ടുചേരുമ്പോൾ അത് മനോഹരമായ ഒരു ജീവിതമായി മാറുന്നു എന്ന അടിസ്ഥാന ഭാരതീയ സങ്കല്പം തന്നെയാണ് വിശുദ്ധ ഖുറാനിലുമൊക്കെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ബൈബിളിലും പറഞ്ഞിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പോൾ നിർബന്ധിത മതപരിവർത്തനത്തിൻ്റെ മറ്റൊരു പോസ്റ്ററുമായി മറ്റൊരു ലഘുലേഖയുമായി മറ്റൊരു തന്ത്രവുമായിട്ടാണ് ഇവർ ഇറങ്ങിയിരിക്കുന്നത് എന്ന് സംശയിച്ചാൽ ഒരിക്കലും തെറ്റു പറയാൻ പറ്റില്ല ഇത് ആദ്യത്തെ കഥ രണ്ടാമത്തെ കഥ ഒരു തലതിരിഞ്ഞവൻ്റെ കഥയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയെയും ചീത്ത വിളിക്കുന്നു തന്തയ്ക്ക് വിളിക്കുന്നു അവഹേളിക്കുന്നു ചായക്കടക്കാരൻ അദ്ദേഹം ചായക്കടക്കാരൻ തന്നെയാണ് അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ നയിൻ്റെ മോൻ എന്ന് വിളിക്കുന്നു ഇതൊക്കെ ചെയ്യുന്ന ഒരു മഹത് വ്യക്തിത്വത്തെ ഒരു ഒരു ഭൂലോക വിധിയെ നമുക്ക് പരിചയപ്പെടാം ഈ വീഡിയോ വളരെ ചെറിയ വീഡിയോയാണ് പ്രേക്ഷകർ ഒന്ന് കണ്ടു നോക്കൂ ഇത്രയും പറഞ്ഞോണ്ട് ഞാൻ ചെറിയ വാക്കുകൾ നിർത്തുന്നു പിന്നെ എന്നിട്ട് അവന്റെ പേര് ഇല്ലാതെ മറ്റവന്റെ പേര് നിട്ടാമിച്ചോട് ഞാൻ പറഞ്ഞേക്കണിക്ക പ്രിയപ്പെട്ട കുട്ടി മീശ പോലും ശരിക്ക് മുളച്ചിട്ടില്ല പ്രായം എത്രയായെന്ന് ഞങ്ങൾക്കും അറിയില്ല എന്തൊക്കെയായാലും നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്കും ഇൻ്റലിജൻസ് ബ്യൂറോ അതുപോലെ തന്നെ റോ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ആഭ്യന്തര മന്ത്രാലയം ഇതിനൊക്കെ ഈ വീഡിയോ ചേർത്ത് പരാതികൾ എത്തിക്കഴിഞ്ഞു നൽകിക്കഴിഞ്ഞു ഉടൻ തന്നെ നടപടിയുണ്ടാകും എന്തൊക്കെയായാലും രാജ്യത്തിൻ്റെ ഭരണാധികാരികളെ അല്ലെങ്കിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഇത്തരത്തിൽ അവഹേളിക്കുന്നത് നല്ലതല്ല എന്ന് ഈ മീശ മുളയ്ക്കാത്ത പയ്യനോട് മുതിർന്നവരാരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും കൂടെയുള്ളവരും ഇതിന് കൂട്ടു നിൽക്കുന്നുണ്ട് അവരുടെ കാര്യവും ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഞങ്ങൾ ഇതിൽ കൂടുതലൊന്നും പറയുന്നില്ല ഇതിനു മുൻപ് ഇതുപോലെ അവഹേളനപരമായ പരാമർശങ്ങൾ നടത്തിയവരുടെയൊക്കെ അനുഭവം എന്താണ് എന്നുള്ള കാര്യം ഒന്ന് അന്വേഷിച്ചാൽ അറിയാം തീർച്ചയായും ദേശീയ ഏജൻസികളും അതുപോലെ കേരള പോലീസ് അതുമായി ബന്ധപ്പെട്ട എല്ലാ വിഭാഗങ്ങളിലും ഇതിൻ്റെ പരാതികൾ ഈ വീഡിയോ സഹിതം എത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ എന്താകും എന്ന് നിങ്ങൾ തന്നെ കാത്തിരുന്നു കൊള്ളൂ രാജ്യത്തിൻ്റെ ഭരണാധികാരികളെയും രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഒക്കെ പരിഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരിക്കലും ഒരു ഒരിക്കലും നല്ല ഒരു കാര്യമായിട്ട് നമുക്കൊരിക്കലും കാണാൻ പറ്റില്ല നിങ്ങൾ വിദേശത്ത് പോയി ഞങ്ങൾ ഇത് തന്നെ ചോദിച്ചതാണ് യു എയിലോ മറ്റ് രാജ്യങ്ങളിലോ പോയി അവിടുത്തെ ഭരണാധികാരികളെ ഒന്ന് എന്തെങ്കിലും പറഞ്ഞ് പരിഹസിക്കാൻ ശ്രമിച്ചു നോക്കൂ എന്താകും ഫലമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം ആജീവനാന്തം പുറത്തിറങ്ങാൻ പറ്റില്ല ഇത് ഇവിടെ ആയതുകൊണ്ടാണ് എന്തും കാണിക്കാം എന്ന അവസ്ഥ വന്നത് അത് ഇവിടെ അനുവദിക്കില്ല എന്ന് ഈ മീശ മുളയ്ക്കാത്ത പിള്ളേരോട് ഒന്ന് പറഞ്ഞുകൊണ്ട് ഈ വാർത്ത അവസാനിപ്പിക്കുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം സമരസപ്പെടലുകളില്ല സത്യം മറച്ചു പിടിക്കുകയില്ല വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല മാറ്റി വെക്കുന്നുമില്ല ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും എല്ലാം ചേർത്ത് വെക്കുന്ന സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം സമരസപ്പെടലുകളില്ല സത്യം മറച്ചു പിടിക്കുകയില്ല വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല മാറ്റി വെക്കുന്നുമില്ല ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും എല്ലാം ചേർത്ത് വെക്കുന്ന സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം